ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ആരാധനാ വർഷത്തിന്റെ ഈ സമാപന കാലം, സ്ലീബ കാലം എന്ന് നാം വിശേഷിപ്പിക്കുന്ന ഈ കാലത്തെ എല്ലാ വേദവായനകളും നമ്മുടെ വ്യാവഹാരിക ലോകത്തിൽ എങ്ങനെയാണ് ക്രിസ്തീയ മൂല്യങ്ങളോടുകൂടി ജീവിക്കേണ്ടത് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ്. പ്രത്യേകിച്ചും യേശുതമ്പുരാന്റെ ഒന്നാമത്തെ വരവിനും രണ്ടാമത്തെ വരവിനും ഇടയിലുള്ള അസ്തിത്വമാണ് നാം ഓരോരുത്തർക്കും ഉള്ളത് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മെ നയിക്കുകയും അതുകൊണ്ട് തന്നെ ക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് നാം ആഘോഷമായി ആചരിക്കുകയും പ്രാർത്ഥിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം അവന്റെ പുനരാഗമനത്തെക്കുറിച്ച് രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള കൃത്യമായൊരു ബോധ്യമുണ്ടായിരിക്കുകയും ആ ഗൗരവത്തിൽ നമ്മുടെ ദൈനംദിന ജീവിത വ്യാപാരങ്ങളെ നാം കൊണ്ടാടുകയും ചെയ്യണമെന്ന് സവിശേഷമായി സ്ലീബായുടെ കാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ കാലത്തുള്ള വേദവായനകളിലെല്ലാം ജാഗ്രതയുണ്ടാകണം, ഉണർവുണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം, സൂക്ഷ്മതയുണ്ടാവണം എന്നിങ്ങനെയുള്ള ആഹ്വാനങ്ങൾ യേശുതമ്പുരാൻ പറയുന്ന ഉപമകളിലും പ്രഭാഷണങ്ങളിലും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്നത്. അത് താലന്തിന്റെ ഉപമ പറയുമ്പോഴായാലും വിവേകമതികളായ കന്യകമാരുടെ ഉപമ പറയുമ്പോഴായാലും അതുപോലെ തന്നെ ദൂരദേശത്തേക്ക് പോയ യജമാനനെ പ്രതീക്ഷിച്ച് കാര്യവിചാരകൻ തന്റെ അടിയാന്മാരോട് യഥാവിധി പെരുമാറുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കുന്ന യജമാനന്റെ ആഗമനത്തെക്കുറിച്ചുമൊക്കെ എങ്ങനെ വ്യത്യസ്തങ്ങളായ ഉപമകളിലൂടെ യേശുതമ്പുരാൻ നമ്മളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് തന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ജാഗ്രതയോടുകൂടി ഇവിടെ കാണപ്പെടുന്ന ആത്മാക്കളെ കുറിച്ചുള്ള ഓർമ്മ നമ്മളിൽ നിലനിൽക്കേണ്ടതിന് വേണ്ടിയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ വാക്കുകളിലെ ദുർഗന്ധം പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള അകലമുണ്ടാക്കുന്ന മാലിന്യം, കന്മഷം, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഈ ആഴ്ചയിലും ഇനി വരുന്ന ആഴ്ചകളിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലെ ക്രിസ്തീയ ധനവിനിയോഗത്തെക്കുറിച്ച്, ക്രിസ്തീയ കാര്യവിചാരകത്വത്തിന്റെ അടിസ്ഥാന മർമ്മങ്ങളെക്കുറിച്ച്, സമ്പത്തിനോടുള്ള ക്രിസ്തീയമായ മനോഭാവം എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്ന വേദഭാഗങ്ങളാണ് വായിക്കുക. പ്രത്യേകിച്ചും സമ്പത്ത് പാപമായിട്ടല്ലോ പറഞ്ഞിട്ടുള്ളത്, എന്നാൽ സമ്പത്തിൽ ആശ്രയിക്കുന്നത് അത് തെറ്റായ സംഗതിയായിട്ട് യേശുതമ്പുരാൻ നേരിട്ട് പറഞ്ഞിട്ടുള്ള സംഗതിയാണ്. സമ്പത്തിനെ കുറിച്ച് വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ യേശുതമ്പുരാൻ മാനവരാശിയോട് പങ്കുവച്ചിട്ടുണ്ട്. ക്രിസ്തീയ മതബോധം, യഥാർത്ഥത്തിൽ സമ്പത്തിനെ കുറിച്ച് പുലർത്തുന്ന മനോഭാവം ആത്യന്തികമായി എല്ലാ മനുഷ്യഗണങ്ങൾക്കും ഉദാത്തമായി സ്വീകരിക്കാവുന്ന ഒന്നാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും യേശുതമ്പുരാന്റെ തന്നെ വാക്കുകളിൽ അത് കൂട്ടിവെക്കുന്നത് ഒരു കുറവാണ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് നമുക്ക് സ്വന്തമായതല്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈവശമുള്ളതിൽ നാം വിശ്വസ്തരായിരിക്കണമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് അനീതിയുടെ സ്വഭാവമുള്ളതാണ് മാമോൻ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ ആ അനീതിയുടെ സ്വഭാവമുള്ള മാമോനെ കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീൻ, അവർ നിത്യകൂടാരങ്ങളിൽ സ്വർഗീയ വാസസ്ഥലങ്ങളിൽ നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് വളരെ ആലങ്കാരികമായി ദരിദ്രരെ സഹായിക്കുന്നതിനെ കുറിച്ചും ആ ദരിദ്രർ നിങ്ങൾക്ക് വേണ്ടി സ്വർഗരാജ്യത്തിൽ പക്ഷവാദം ചെയ്യുമെന്നുള്ളതിനെ കുറിച്ചുമൊക്കെ എത്രയോ ആലങ്കാരികമായിട്ട് ക്രിസ്തു പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നാൽ യേശുതമ്പുരാന്റെ സാമ്പത്തിക ശാസ്ത്രം നമ്മുടെ സാമ്പത്തിക ശാസ്ത്രം പോലെ സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്നതല്ല എന്ന് തന്റെ ഉപമകളിൽ തന്നെ വ്യക്തമാണ്. ഒരു ഉപമ യേശു പറയുന്നുണ്ട്, ഒരു സ്ത്രീക്ക് 10 നാണയമുണ്ട്. ആ 10 നാണയത്തിൽ ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയി. അവൾ ആ നാണയം ഒരു വിളക്ക് കത്തിച്ച് ആ വെളിച്ചത്തിൽ വീട് മുഴുവൻ അടിച്ചു വാരി കണ്ടെടുക്കുന്നുണ്ട്. ഈ ഒരു നാണയം കിട്ടിക്കഴിയുമ്പോൾ അവൾ വലിയൊരു വിരുന്ന് കഴിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സാമാന്യ സാമ്പത്തിക ശാസ്ത്രത്തിൽ ചിന്തിച്ചു നോക്കിയാൽ അവളുടെ കൈവശം പോയത് ഒരു 5 രൂപയുടെ നാണയമാണെങ്കിൽ ആ നാണയം തിരികെ കിട്ടുമ്പോൾ അവർ ബന്ധുക്കളെയും ചാർച്ചക്കാരെയും അയൽവാസികളെയും സ്നേഹിതന്മാരെയും ഒക്കെ വിളിച്ചിട്ട് ഒരു വലിയ വിരുന്ന് കഴിക്കുന്നു എന്നാണ് പറയുക. തുച്ഛമായൊരു തുക പോയി,
അത് തിരികെ കിട്ടിയപ്പോ ഇത്ര ആളുകളെ വിളിച്ച് വിരുന്ന് കഴിക്കണമെങ്കിൽ എത്ര പൈസ വേണം അല്ലേ? അപ്പൊ അതിനകത്ത് എക്കണോമിക്സ് ശരിയല്ല ആ കഥക്കകത്ത്, ഒരു പൊട്ടക്കഥയാണ്. പിന്നെ എന്തായിരിക്കും അതിന്റെ അർത്ഥം? സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്, ആ ഉപമയിൽ പറയുന്ന സ്ത്രീ ഇസ്രായേലാണ്, അവളുടെ കൈവശമുള്ള 10 നാണയം 10 കൽപ്പനകളാണ്, 10 കമാൻഡ്മെന്റ്സ്. അതിൽ ഒന്നാമത്തേത് അവളുടെ കയ്യിൽ നിന്ന് പോയി, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാവരുത്. തന്റെ ആത്മസ്വരൂപത്തെ കുറിച്ച് താൻ ആരാണ് എന്നുള്ള ആത്മബോധം നഷ്ടപ്പെടലാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം. ആത്മസ്വരൂപ വിസ്മൃതി എന്നൊക്കെ ഭാരതീയ തത്വവിചാരത്തിൽ പറയും. ഈ ഒരു ആത്മസ്വരൂപ വിസ്മൃതി, നമ്മളുടെ ബൈബിൾ ഭാഷയിൽ പറഞ്ഞാല് ഇമേജ് ഓഫ് ഗോഡ് എന്നുള്ള യഥാർത്ഥമായ സെൽഫ് അവയർനെസ്സിൽ നിന്ന് ഇമേജ് ഓഫ് ദ വേൾഡിന് വേണ്ടിയുള്ള നമ്മുടെ പരക്കം പാച്ചലിൽ സംഭവിക്കുന്ന മറവിയുടെ പേരാണ് ആത്മസ്വരൂപ വിസ്മൃതി. അതിന്റെ സൂചനയാണ് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാവരുത് എന്ന് പറയുന്ന ഈ ഒന്നാമത്തെ കൽപ്പനയുടെ വിസ്മൃതി എന്ന് പറയുക. അത് അവൾക്ക് കിട്ടുന്നത് ഒരു വിളക്ക് കത്തിച്ച് അതിൽ ദീപം ആ പ്രകാശത്തിൽ ആ പ്രഭയിലാണ് അവളിങ്ങനെ അതിനെ തിരിച്ചു കിട്ടുന്നത്. ആ വിളക്ക് കുരിശാണെന്നും അതിൽ കത്തി നിൽക്കുന്ന ദീപം ക്രിസ്തുവാണെന്നും സുറിയാനി സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പോൾ അവൾ നടത്തുന്ന വലിയ വിരുന്ന്, നന്ദി പ്രകടനാത്മകമായി അവൾ നടത്തുന്ന വിരുന്ന് യൂക്കറിസ്റ്റ്, വിശുദ്ധ കുർബാനയുടെ സൂചനയാണ് ആ വിരുന്ന് എന്നും പറയുന്നുണ്ട്. ഇങ്ങനെയാണ് ആ കഥയുടെ വ്യാഖ്യാനം നിലനിൽക്കുന്നത്. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും കണക്ക് ശരിയാവില്ല. ഇനി വേറൊരു കണക്കില്ലാത്ത കഥയുണ്ട്. ഒരാൾ രാവിലെ തോട്ടത്തിലെ പണിക്ക് ജോലിക്കാരെ അയച്ചു. അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അയാൾക്ക് കുറച്ച് പണിക്കാരുടെ വേണം. അയാൾ അടുത്ത ജംഗ്ഷനിൽ പോയിട്ട് അവിടുന്ന് കുറച്ചാളുകളെ വിളിച്ച് അവരെയും അയച്ചു. പിന്നെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എല്ലാം വന്നവരെ എല്ലാം വിളിച്ച് 6 മണിക്കും 9 മണിക്കും 11 മണിക്കും എല്ലാം വിട്ടു. എല്ലാവർക്കും ഒറ്റ കൂലി. കണക്ക് ശരിയാണോ? രാവിലെ 6 മണിക്ക് പോയവനും വൈകുന്നേരം 5 മണിക്ക് പണിക്ക് കയറിയവനും ഒറ്റ കൂലി. എക്കണോമിക്സ് ശരിയാവോ? അതാ ഞാൻ പറഞ്ഞ് യേശുവിന്റെ സാമ്പത്തിക ശാസ്ത്രവും നമ്മുടെ സാമ്പത്തിക ശാസ്ത്രവും ചേർന്ന് പോകുന്നതല്ല. നമ്മുടേതാ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സാമ്പത്തിക ശാസ്ത്രത്തോട് പോലും ചേർന്ന് പോകുന്നതല്ല. നമ്മൾക്ക് 1+1=2 ആണ്. ബഷീറിന്റെ എന്താണ്? 1+1=2 ഇമണി ബല്യ ഒന്നാണ്. യേശു തമ്പുരാൻ ഏതാണ്ട് അതുപോലെ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ വിവാഹ കൂദാശയിലൊക്കെ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമുണ്ടല്ലോ, ഈ 2 പുരുഷനെയും സ്ത്രീയെയും ഇവിടെ നിർത്തിയിട്ട് ഒരു മനസാക്ഷിക്കുത്തും ഇല്ലാതെ പറയുകയാണ്, ആകയാൽ ഇവർ 2 അല്ല 1 അത്രേ, 1+1=1 എന്ന് യേശു തമ്പുരാന്റെ വാക്ക് തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് കാർമികൻ അവിടെ എവെങ്കിലും വായിക്കുന്നത്. അപ്പൊ ആ ഒരു കണക്ക് സുവിശേഷത്തിലുള്ള ഒരു കണക്കാണ്. 99=1 99 കവലെ നിർത്തിയിട്ടാണ് ഒരെണ്ണത്തിന്റെ പുറകെ പോകുന്നത്. അവിടെയും കണക്ക് തെറ്റാണ്. അപ്പൊ നമ്മളുടെ കണക്കുമായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഈ ഉപമ ഒന്നുകൂടെ പരിശോധിച്ചാല് വെളുപ്പിനെ വന്നവര് മുതൽ അവസാനം നിലനിൽക്കുന്നവർക്ക് വരെ ഒരേ കൂലിയാണ് എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സുറിയാനി സഭാപിതാവായ അഫ്രഹാത്ത് പറയുന്നു, ആദ്യം പണിക്ക് പോയ ആളുകൾ ആരാണെന്നും അവസാനം പണിക്ക് പോയ ആളുകൾ ആരാണെന്നും അവർക്കുള്ള കൂലി എന്താണ്. അത് നമ്മളുടെ ശിവ നമസ്കാരത്തിൽ, വ്യാഴാഴ്ച പ്രഭാത നമസ്കാരത്തിൽ ഒരു ചെറിയ പാട്ടിൽ 4 വരിയിൽ ഈ ഉപമയുടെ സംക്ഷിപ്തം കൊടുത്തിട്ടുണ്ട്. പുലരിയിൽ ആളുകളെ മുന്തിരിത്തോപ്പിലെ പണിക്ക് വിട്ടു. മുന്തിരിത്തോപ്പിലെ പണി എന്നാൽ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയാണ്. ആ ദൈവരാജ്യത്തിന്റെ കെട്ടുപണിക്ക് വേണ്ടി ആദ്യമേ വിടുന്നത് ആദമിനെയും ഹവ്വയുമാണ്, ആദ്യത്തെ മനുഷ്യനെ. അതിനുശേഷം നിബിയന്മാരാണ് പോകുന്നത്, പ്രവാചകന്മാർ പ്രോഫറ്റ്സ് ആണ് പോകുന്നത്. അതിനുശേഷം സ്ലീഹന്മാരാണ് പോകുന്നത്, അപ്പോസ്തോലന്മാരാണ് പോകുക. അതിനുശേഷം അറിയിപ്പുകാരാണ് പോകുന്നത്. അവസാനം 11-ാം മണി സമയത്ത് ഒരുത്തൻ വന്ന് കയറുന്നുണ്ട്, കുരിശിൽ കിടന്ന കള്ളൻ. 11:00 പറുദീസിൻ താക്കോലോട് പരിചൊടി ചോരനെയും എന്നാണ് ആ പാട്ടിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആദം മുതൽ കുരിശിൽ കിടന്ന കള്ളൻ വരെ എല്ലാവർക്കും ഒറ്റ കൂലിയുള്ളൂ. എന്താ കൂലി? പറുദീസ. നമ്മളിങ്ങനെ മരിച്ച് നല്ല ഒരുങ്ങിയൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുമല്ലോ, അപ്പൊ കിടക്കുമ്പോ നമുക്ക് ഒരു പാട്ട് പാടി തരുമല്ലോ. എന്താ പാട്ട്? പറുദീസാദൻ അവകാശി വരിക. നമ്മളുടെ എല്ലാം അവസാനത്തെ കൂലി എന്നാണ്. ഈ ഒരു മൂല്യബോധത്തിലേക്ക് നമ്മളെ പതിയെ തട്ടി ഉണർത്തുകയാണ്. ഈ ലോകത്തിന്റെ ക്ഷണികതയെക്കുറിച്ച്, ക്ഷണപ്രഭാ ചഞ്ചലതയെക്കുറിച്ച്, അതിന്റെ ചാഞ്ചല്യത്തെക്കുറിച്ച്, നൈമിഷികതയെക്കുറിച്ച്, മായികതയെക്കുറിച്ച് ഒക്കെ, ആ ഒരു ടെമ്പറാലിറ്റിയെ കുറിച്ചുള്ള കൃത്യമായ അവബോധം തന്നിട്ടാണ് എറ്റേണൽ ലൈഫിലേക്ക് ഇങ്ങനെ പതിയെ പതിയെ തട്ടി ഉണർത്തുന്നത്.
അത് പ്രത്യേകിച്ചും ഈ ഒരു എസ്കറ്റോളജിക്കൽ യുഗാന്ത്യ ദർശനം ഉൾക്കൊള്ളുന്ന ഈ വേദഭാഗങ്ങളിലെല്ലാം ഈ ജാഗ്രതയെക്കുറിച്ച് പരാമർശിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിന്റെയും കാലത്തിന്റെയും താൽക്കാലികതയെക്കുറിച്ചുള്ള വ്യക്തമായൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് നമ്മളുടെ ബോധത്തെ പതിയെ പതിയെ ഉണർത്തി കുറെ കൂടി ക്രിസ്തുവിന്റെ ബോധ്യത്തിന്റെ കുലീനതയോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് ഒരു നിത്യജീവനിലേക്ക് ഉണർത്തിക്കൊണ്ട് വരിക എന്നുള്ളതാണ് ആത്യന്തികമായി ഈ വേദഭാഗങ്ങളെല്ലാം നമ്മളെ സൂചിപ്പിക്കുന്നതിന്റെ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിന്റെ ലക്ഷ്യവും അർത്ഥവും. ഞാനൊരു വാക്കൂടെ പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ധനം എന്നാൽ മലയാള ഭാഷയിൽ ഒരു അർത്ഥമുണ്ട്, ധന്യമാക്കുന്നതാണ് ധനം. അതുകൊണ്ടാണ് വിദ്യാധനം സർവധനാൽ പ്രധാനം എന്നൊക്കെ പണ്ട് ആളുകൾ പാടിയിട്ടുള്ളത്. ധനം എന്നാൽ കേവലം നമ്മളുടെ ഈ വ്യവഹാരിക ലോകത്തിൽ നമ്മളിങ്ങനെ സമ്പത്ത് നമ്മുടെ പർച്ചേസിംഗ് പവറിന് ഉപയോഗിക്കുന്ന ആ ഒരു സാധനം എന്താണോ അതല്ല. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നത് എന്താണ്? ചിലപ്പോൾ അത് നിഷ്കാമ കർമ്മമാവും, ചിലപ്പോൾ അത് ജ്ഞാനാർജനമാകാം, ചിലപ്പോൾ അത് ഭക്തിയോഗമാകാം, ചിലപ്പോൾ അത് സാധുജന സംരക്ഷണമാവാം. എന്താണോ അവനവന്റെ നിയോഗം, അവനവന്റെ താല്പര്യം, അവനവന്റെ പ്രകൃതത്തിന് ചേരുന്ന രീതിയിൽ ഏതാണോ നമ്മളെ ജീവിതത്തിന്റെ നിമിഷങ്ങളെ തൃപ്തമാക്കുന്നത് അതാണ് പ്രധാനം. ആ വാക്കാണ് പ്രധാനം. നമ്മുടെ ജീവിതത്തെ തൃപ്തമാക്കുന്നത്, ധന്യമാക്കുന്നത്, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പരമമായ ധനം എന്ന് മാത്രം ഓർത്തിരിക്കുക. ഞാൻ ഒരു കഥ പറഞ്ഞിട്ട് നിർത്താം. ഒരു മനുഷ്യൻ, ഒരു സ്വാമി ഒരു മലയുടെ മുകളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ സ്വാമിയെ കാണാനായിട്ട് ഒരു ഭക്തൻ, അയാളുടെ ഒരു ഭക്തൻ ചെല്ലുന്നുണ്ട്. ഒരു വജ്ര വ്യാപാരിയാണ്, നിറയെ കാശുള്ളയാളാണ്. അപ്പൊ അയാൾ ഒരു രണ്ട് വൈരക്കല്ല് സ്വാമിക്ക് ദക്ഷിണ കൊടുക്കാനായിട്ടാണ് പോകുന്നത്. വളരെ പണിപ്പെട്ട് ഈ മലയുടെ മുകളിലെത്തി. അപ്പൊ അവിടെ എത്തിയപ്പോ സ്വാമി ഇങ്ങനെ ധ്യാന നിമഗ്നനായിട്ടിരിക്കുകയാണ്. അപ്പൊ സ്വാമിയുടെ ധ്യാനത്തിൽ നിന്ന് സ്വാമിയെ ഉണർത്തണ്ട എന്ന് വിചാരിച്ചിട്ട് ഇയാൾ കൊണ്ടുവന്ന ദക്ഷിണ ആ രണ്ട് വൈരക്കല്ലും നേരെ താഴത്തേക്ക് കാൽച്ചുവട്ടിൽ ഇങ്ങനെ വെച്ചു. ഉയർന്ന ഒരു മലയുടെ മുകളിലാണ് ഇയാൾ ഇരിക്കുന്നത്, ഒരു വലിയ പാറയുടെ മുകളിൽ. കുറെ നേരം കാത്തു നിന്നു, രക്ഷയില്ല. അയാൾ തിരിച്ചുപോയി, സ്വാമി ഉണരുന്നില്ല, അയാൾ തിരിച്ചുപോയി. കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പോ അയാൾക്കൊരു തോന്നല്, ഇത് കൊണ്ടുവച്ചത് ഞാനാണെന്ന് സ്വാമി കണ്ടില്ലല്ലോ. സ്വാമി ഉറങ്ങുമല്ലായിരുന്നു, അല്ല ധ്യാനിക്കുമല്ലായിരുന്നു. അപ്പൊ സ്വാമി കണ്ടില്ലല്ലോ. അപ്പോ അയാൾക്കൊരു ഇത് സ്പോൺസർ ചെയ്ത് ഞാനാണെന്നൊരു അറിയുമോ ഇല്ലയോ എന്നൊരു സങ്കടം ഉള്ളതുകൊണ്ട് ഇയാള് തിരിച്ചു വന്നപ്പോ സ്വാമി കൃത്യം ഉണർന്നു വരുന്ന സമയമാണ്. സ്വാമി ഇങ്ങനെ ഉണർന്നു വന്ന് ഈ കാലുകളൊക്കെ നിവർത്തി, വജ്രാസനത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പതിയെ കാലും കൈയും ഒക്കെ നിവർത്തി വരുന്ന വഴിക്ക് ഒരു കാലിന്റെ വിരൽ തട്ടി അവിടെ ഇരുന്ന ഒരു വജ്രക്കല്ല് നേരെ മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് ഉരുണ്ട് താഴെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ടായിരുന്നു, അതിലോട്ട് പോയി. ഇയാൾക്ക് ആകെ സങ്കടം, ഇഷു ഒരു കല്ല് അവിടെ ഇരിപ്പുണ്ട്. ഇയാൾ ഓടി അങ്ങോട്ട് ചെന്നു. സ്വാമി എന്താണ്ട് അവിടെ നിന്ന് ഒരു കല്ല് താഴോട്ട് പോയത് കണ്ടു, ഒരു വജ്രക്കല്ല് താഴോട്ട് പോയത് കണ്ടു എന്ന് ചോദിച്ചു. അപ്പൊ സ്വാമി ഇത് കണ്ടായിരുന്നു, കണ്ണു തുറന്നപ്പോ കാലെല്ലാണ്ട് തട്ടിയതാണല്ലോ. അപ്പൊ സ്വാമി നോക്കിയപ്പോ ഒരു കല്ല് ഇങ്ങനെ താഴോട്ട് പോകുന്നുണ്ട്. സ്വാമി ഇത് കണ്ടോ, താഴോട്ട് പോയി, എവിടെ പോയെന്ന് പറയുവാണെ, ഞാൻ എടുക്കാം, നല്ല വിലയുള്ളതല്ലേ, ഞാൻ എടുത്തു തരാന്ന് പറഞ്ഞ് ഇയാള് പെട്ടെന്ന് സ്വാമിയോട് പറഞ്ഞു. സ്വാമി വളരെ നിർമ്മമമായിട്ട് നിരപേക്ഷമായിട്ട് അവിടെ നിന്ന് മറ്റേ കല്ലെടുത്തിട്ട് പറഞ്ഞത് അങ്ങോട്ടാ പോയെന്ന്. ഒറ്റയേറെ ആ പുഴയ്ക്കകത്തോട്ടെ നമ്മൾ വിശ്വസിക്കത്തൊന്നുമില്ല അല്ലേ. ഇങ്ങനെയൊക്കെ ജീവിച്ച മനുഷ്യരുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നു അങ്ങനെ ജീവിച്ചത്. കുയിലിനെ പോലെ തന്റെ സംഗീതം മുഴുവൻ ഈ ലോകത്തിന് കൊടുക്കുക, മയിലിനെ പോലെ എന്റെ സൗന്ദര്യം മുഴുവൻ ഈ ലോകത്തിന് കൊടുക്കുക, ഒരു പുഴയെ പോലെ ഇതിന്റെ വെള്ളം മുഴുവൻ ഇതിന് ലോകത്തിന് കൊടുക്കുക, ഒരു മരത്തെ കണക്ക് ഫലവും തണലും ഈ ലോകത്തിന് മുഴുവൻ കൊടുക്കുക. തിരിച്ചിങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് മാത്രം കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുള്ളത് കൊണ്ട് ഈ കഥയിലൊക്കെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്ഥലത്ത് നിന്ന് ഈ കഥകൾ നിങ്ങളോട് ഏറ്റുപറയുന്നത്. അങ്ങനെയും ജീവിക്കാൻ ഈ ലോകത്തിൽ നമുക്കാകും എന്ന മനുഷ്യന് പറ്റും എന്നുറപ്പുള്ളത് കൊണ്ടാണ് ക്രിസ്തു സാക്ഷാൽ മനുഷ്യപുത്രൻ ധനവിനിയോഗത്തെക്കുറിച്ച് ഇങ്ങനെ ചില പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.